Hello friends, welcome to Just Creative Will. ഇന്നത്തെ റെസിപ്പി റാഗി അപ്പാണ്. ഇതിൻ്റെ പ്രത്യേകത, നമ്മളിത് തലേദിവസം തന്നെ അരച്ച് വെക്കേണ്ട ആവശ്യമില്ല. അരച്ച് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമ്മൾക്കിത് ഉണ്ടാക്കാനും പറ്റും. നമ്മളിത് റാഗി പൊടി വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്, ഹോൾ റാഗി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ടില്ല ഈ റാഗി അപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് റാഗി എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന റാഗിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് ഇനി കുറച്ചും കൂടെ സാധനങ്ങൾ ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിതിപ്പം രാത്രിയാണിത് ഇട്ട് വയ്ക്കുന്നത്. ഇതിനകത്തേക്ക് 1 കപ്പ് തേങ്ങ ചിരവിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് 1/2 കപ്പ് ചോറാണ്. ഏത് തരം ചോറായാലും കുഴപ്പമില്ല, ഞാനിവിടെ കുത്തരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഉപ്പ്, പിന്നെ വേണ്ടത് 3/4 ടീസ്പൂൺ ഈസ്റ്റ്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഈസ്റ്റ് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് വെള്ളമാണ്. ഇത് മുങ്ങി നിൽക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. കാരണം ഇതേ വെള്ളത്തിൽ തന്നെയാണ് നമ്മളിത് രാവിലെ അരച്ചെടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾക്കറിയാൻ പറ്റും ഇത് കറക്റ്റായിട്ട് മുങ്ങി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അപ്പം ഞാനിവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾക്കിതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നേരെ അടച്ച് വെക്കാൻ പോവാണ്. ഞാനിതിപ്പോൾ ഇവിടെ ഓവർനൈറ്റാണ് അടച്ചു വെക്കുന്നത്. ഇതേപോലെ അടച്ച് വെക്കുക. അപ്പോൾ നമ്മൾക്ക് രാവിലെ അരച്ച ഉടനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം ഇതിവിടെ രാവിലെ ആയിട്ടുണ്ട്. റാഗിയെല്ലാം നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെള്ളവും കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യം വരത്തില്ല. നമ്മളിട്ട് കൊടുത്ത ഈസ്റ്റിൽ നിന്ന് കുറേശ്ശെ ബബിൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ വലിയ ജാറെടുത്ത് അതിനകത്തേക്ക് ഇത് ഇട്ട് കൊടുക്കാം. 1 ട്രിപ്പായിട്ട് കൊള്ളുന്നില്ലെങ്കിൽ 2 ട്രിപ്പായിട്ട് അരച്ചെടുക്കാം. ഞാനിവിടെ മിക്സിയുടെ വലിയ ജാറെടുത്തത് കൊണ്ട് എല്ലാം കൂടെ 1 ട്രിപ്പിൽ തന്നെ അരച്ചെടുക്കുന്നുണ്ട്. വേറെ വെള്ളമൊന്നും ഇനി ഒഴിച്ചു കൊടുക്കുന്നില്ല. നമ്മൾ കുതിരാനിട്ട് അതേ വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇപ്പം ഇതിവിടെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വലിയൊരു പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതെന്തായാലും കുറച്ച് പൊങ്ങി വരും. അപ്പോൾ അത് കണക്കാക്കിയിട്ട് വേണം നമ്മൾ പാത്രം എടുക്കാനായിട്ട്. നമ്മൾ സാധാരണ അപ്പത്തിനൊക്കെ അരച്ച് വയ്ക്കുന്ന അതേ ഒരു പാകത്തിലാണ് അരച്ച് വെച്ചിട്ടുള്ളത്. ഒരുപാട് വെള്ളം കൂടിപ്പോയിട്ടുമില്ല, അതേസമയം വെള്ളം കുറഞ്ഞും പോകരുത്. ഇനി ഇത് 30 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. 30 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് നന്നായി പൊങ്ങി വന്ന് കാണും. ഇനി ഒരുപാട് തണുപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ ചെറിയ ചൂടുവെള്ളത്തിൻ്റെ മുകളിൽ ഇതൊന്ന് കയറ്റി വയ്ക്കുക. അത് ഞാൻ വേറെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇവിടെ ഇപ്പം നല്ല സമ്മറായതുകൊണ്ട് ഞാനിത് പുറത്ത് തന്നെയാണ് വയ്ക്കുന്നത്. ഇപ്പം ഏതാണ്ട് 1/2 മണിക്കൂറായിട്ടുണ്ട്. മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അരച്ച് വെച്ചതിന് ശേഷം നമ്മൾക്കിതിന് വേണ്ട കറി ഉണ്ടാക്കാം. ആ സമയം കൊണ്ട് തന്നെ മാവ് പെട്ടെന്ന് പൊങ്ങി വന്നോളും. ഇനി ഇത് നേരെ നമ്മൾക്ക് ഇളക്കിയതിന് ശേഷം അപ്പം ഉണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ സമയത്തിനകത്തോട്ട് കുറച്ച് സാധാരണ പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാം. ഇനി ഞാനിവിടെ അപ്പച്ചട്ടി വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഇരുമ്പിൻ്റെ ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം 1 ഡ്രോപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതേപോലെ ഉള്ളി വെച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ തീരെ അപ്പം ഒട്ടിപ്പിടിക്കാതെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ച് വയ്ക്കുക. ചെറിയ തീയിൽ വേണം വയ്ക്കാനായിട്ട്. തീ ഒരുപാട് കൂടിപ്പോകരുത്, അതേസമയം തീ കുറഞ്ഞും പോകരുത്. കറക്റ്റ് പാകമായിട്ട് വേണം നമ്മൾ വയ്ക്കാനായിട്ട്. ഇരുമ്പിൻ്റെ ചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് ചൂടാവും. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ ഇതുപോലെ എണ്ണ തേച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചട്ടി അടച്ച് വെച്ചതിന് ശേഷം 1-2 മിനിറ്റിൽ തന്നെ ഇത് മുരിഞ്ഞ് കിട്ടും. ഓരോരുത്തരും യൂസ് ചെയ്യുന്ന ചട്ടിയുടെ കട്ടി അനുസരിച്ച് ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയൊരു ചേഞ്ചസ് വരും. അത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കഴിയുമ്പോൾ മനസ്സിലാവും. ഇപ്പം നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായിട്ടുണ്ട്. കറക്റ്റ് പാകമായി വന്നിട്ടുണ്ട്. നമ്മൾക്കിത് എടുത്തു മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ അപ്പവും ഉണ്ടാക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ വെജിറ്റബിൾ കറിയോ മുട്ടക്കറിയോ ഏത് വേണമെങ്കിലും ഉണ്ടാക്കാം. ഓരോ പ്രാവശ്യം നമ്മൾ അപ്പം എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ ഉള്ളി വെച്ചിട്ട് ഒന്ന് ഉരച്ചു കൊടുക്കാൻ മറക്കരുത്. ഉള്ളി വെച്ച് ഉരച്ചു കൊടുക്കുമ്പോഴാണ് നമ്മൾക്ക് അപ്പം അയേൺ ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ വിട്ടുകിട്ടുക. സാധാരണ നമ്മൾ റാഗി അപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ ആദ്യമേ തന്നെ കുതിരാനായിട്ട് ഇടണം. അതിനുശേഷം അരച്ച് വെച്ചിട്ട് വീണ്ടും ഫെർമെൻ്റ് ചെയ്യാനായിട്ട് 7-8 മണിക്കൂറോ വയ്ക്കണം. അപ്പം ഈ മെത്തേഡാണെങ്കിൽ ഈസി ആയിട്ട് നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും. തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഷുഗർ ഉള്ളവർക്കും ഒക്കെയും റാഗി നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലേക്കണിലെ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇതുണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.